ഡിയർ കൂട്ടുകാരെ, നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ ഈ ചാനൽ 62,000 മുകളിൽ സബ്സ്ക്രൈബറായി കഴിഞ്ഞു. ഇനിയും അത് 100,000 സബ്സ്ക്രൈബറാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു. ഉമ്മത്തിൻ്റെ ഇല അരച്ച് കുഴമ്പാക്കി ലേപനം ചെയ്യുകയോ ഇലയിട്ട് എണ്ണ കാച്ചി പുരട്ടുകയോ വിത്തരിച്ച് നല്ലെണ്ണ കൂട്ടി കുഴമ്പിടുകയോ ചെയ്താൽ ഏത് രോഗങ്ങൾക്ക് ഗുണകരം? ഉത്തരം: സന്ധിനീര്, നടുവേദന, ഗ്രന്ഥി വീക്കം, ഞരമ്പ് വലി, ഇടുപ്പുവാദം, ശരീരവേദന എന്നിവ ശമിക്കും. ശിലായുഗത്തിൽ ശിലായുധങ്ങൾ നിർമ്മിക്കാൻ പ്ലിൻറ്റ് സ്റ്റോൺ ഉപയോഗിച്ചിരുന്നത് എത്ര വർഷം? ഉത്തരം: 30 വർഷം. പോപ്പി അഥവാ കറുപ്പെന്നറിയപ്പെടുന്ന നാർക്കോട്ടിക് ചെടിയിൽ നിന്ന് ഏത് വേദന സംഹാരികളാണ് നിർമ്മിക്കുന്നത്? ഉത്തരം: മോർഫിൻ, കോഡിൻ. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കാണുന്ന ക്യാൻസർ ചികിത്സയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ചെടി ഏതാണ്? ഉത്തരം: നിത്യകല്യാണി അഥവാ ശവം നാരി. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം: പാലക്കാട്. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ ഏത്? ഉത്തരം: റാണി പത്മിനി. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം: ഭാരതപ്പുഴ. പ്രമേഹ രോഗികൾക്ക് ഗുണം ചെയ്യുന്ന പഴവർഗ്ഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: ആപ്പിൾ, ഓറഞ്ച്, പേരയ്ക്ക, പപ്പായ, സ്ട്രോബെറി എന്നിവ. വിഷാദ രോഗം തടയാൻ മൂഡ്, ഓർമ്മശക്തി, പഠനശേഷി എന്നിവയ്ക്ക് ഉത്തമമായത് ഏത്? ഉത്തരം: കുങ്കുമപ്പൂവ്. അസിഡിറ്റി, മലബന്ധം, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഉത്തമമായ പാനീയം ഏത്? ഉത്തരം: കറിവേപ്പില വെള്ളം. ശരീരത്തിലെ വിഷാംശം അകറ്റാനും ദഹനത്തിനും വെറും വയറ്റിൽ കഴിക്കുന്നത് ഉത്തമമായ ഫലം ഏത്? ഉത്തരം: പപ്പായ. ഏത് സസ്യത്തിൻ്റെ ഇല ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ആമാശയ രോഗങ്ങൾക്ക് ഉത്തമം? ഉത്തരം: ആഫ്രിക്കൻ മല്ലിയില. അപസ്മാരം, ബുദ്ധി സംബന്ധമായ പ്രശ്നങ്ങൾ, ജരാനരകളെ അകറ്റി രോഗങ്ങൾ നീക്കി യൗവനം വീണ്ടെടുക്കുന്നതിന് നടത്തുന്ന കായകൽപ ചികിത്സയിൽ ഉപയോഗിക്കുന്ന വള്ളിച്ചെടി ഔഷധ സസ്യം ഏത്? ഉത്തരം: സോമലത. ക്യാൻസറിനെതിരെയുള്ള മരുന്ന് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സസ്യം ഏത്? ഉത്തരം: യൂട്രീ. 5,000 വർഷമായി ക്യാൻസർ, ഡിമെൻഷ്യ, ഹൃദ്രോഗം എന്നിവയ്ക്കെതിരെ ചൈനയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഉത്തരം: മാഗ്നോലിയാസ്. മരണത്തിൻ്റെ സഹോദരൻ എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം: ഉറക്കം. തണ്ണിമത്തൻ പോലെ തന്നെ 95% വെള്ളമുള്ളതും പ്രോട്ടീനും പൊട്ടാസ്യത്തിൻ്റെ കലവറയുമായ ഫലം ഏതാണ്? ഉത്തരം: തൈക്കുമ്പളം അഥവാ അമൃതഫലം. ഏറ്റവും ചതിക്കുന്ന സ്ത്രീ സ്വഭാവം ഏത്? ഉത്തരം: നുണ പറയുന്നത്. വർഷം തോറും പുരുഷന് വിവാഹം കഴിക്കാൻ അനുവാദമുള്ള രാജ്യം ഏത്? ഉത്തരം: ഇസ്വറ്റിനി. ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്ന മാംസം ഏത്? ഉത്തരം: നാടൻ കോഴി മാംസം. ഉഷ്ണകാല രോഗങ്ങളെ തടയുന്നതിനും ദഹനത്തിനും ഉത്തമമായ പാനീയം എങ്ങനെ ഉണ്ടാക്കാം? ഉത്തരം: മല്ലിയില, പുതിന, പെരിഞ്ജീരകം, ഏലം തുടങ്ങിയവ ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? ഉത്തരം: വിന്ധ്യ പർവ്വതനിര. ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്?
ഉത്തരം മാലിദ്വീപ്. ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഏത്? ഉത്തരം മലയാളം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഏത് ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഏഷ്യ ഭൂഖണ്ഡത്തിൽ. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് ആടലോടകത്തിൽ നിന്നും തയ്യാറാക്കുന്ന ഔഷധം ഏത്? ഉത്തരം വാസിറസിൻ. ഏത് ഭക്ഷണവസ്തു അമിതമായി കഴിച്ചാൽ ത്വക്കിൽ പുകച്ചിൽ, ചൊറിച്ചിൽ, പെട്ടെന്നുള്ള അമിത വിയർപ്പ്, കണ്ണ് നിറഞ്ഞൊഴുകൽ, മൂക്കലിപ്പ്, വായിൽ പുകച്ചിൽ, വയറിൽ അസ്വസ്ഥത എന്നിവയ്ക്ക് കാരണമാകും? ഉത്തരം കാന്താരിമുളക്. ചോദ്യം ഒന്ന്, ഭക്ഷ്യയോഗ്യമായ കുമ്പിളിന് ഉദാഹരണം. ചോദ്യം രണ്ട്, വിഷമടങ്ങിയിട്ടുണ്ടെങ്കിലും ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യം ഏത്? ഉത്തരം ഒന്ന് അഗാരിക്കസ്, രണ്ട് ജേട്രോഫ്. ശ്വാസോച്ഛ്വാസ സമയത്ത് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രൂപത്തിലാണ്? ഉത്തരം ATP അഥവാ അഡയനോസിൻ ട്രൈഫോസ്ഫേറ്റ്. എത്ര സമ്പാദിച്ചാലും കയ്യിലൊന്നും മിച്ചം കാണാത്ത നക്ഷത്രക്കാർ ആരെല്ലാം? ഉത്തരം പൂരാടം, കാർത്തിക, പുണർദം, മൂലം, അത്തം, ചിത്തിര, പുരുരുട്ടാദി നക്ഷത്രക്കാർ. താങ്ക്സ് ഫോർ വാച്ചിങ്.